നമ്മൾ ഗൃഹവൈദ്യം നമ്മുടെ അമ്മമാർ അനേക നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വന്ന അവയൊന്നും അവരെഴുതി വെച്ചൊന്നുമല്ല സൂക്ഷിച്ചതെന്നുള്ളതാണ് സത്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എപ്രയോറി എന്ന നിലയിൽ ശ്രുതി എന്ന നിലയിൽ ചിരന്തനമായ സത്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി അവയെ സ്മൃതിമണ്ഡലത്തിൽ കൊണ്ട് നടന്ന് അവശ്യഘട്ടങ്ങളിലെല്ലാം കുട്ടികളെ ചികിത്സിച്ചതിൻ്റെ ഭർത്താക്കന്മാരെ ചികിത്സിച്ചതിൻ്റെ സഹജീവികളെ ചികിത്സിച്ചതിൻ്റെ നന്മ നിറഞ്ഞ ദിനങ്ങൾ അവയെ അനുസ്മരിക്കുവാനും ആ മാതാക്കളുടെ പാദങ്ങളിൽ പ്രണമിക്കുവാനും ഈ അവസരം ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഈ അമ്മമാർ ഒരു കാലഘട്ടത്തെ മുഴുവൻ ആരോഗ്യത്തിലൂടെ കൊണ്ടുപോവുകയായിരുന്നു അവരുടെ സംഭാവനകളായ അറിവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിനെ ഗൃഹവൈദ്യമെന്ന് വിളിക്കാം തൃച്ചടയും കുരുമുളകും കൂടി അരച്ച് ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ സകല ജ്വരങ്ങളും പോവും വളരെ ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണത് അതുകൊണ്ട് തന്നെ വളരെ പ്രയോജനവും അതുകൊണ്ട് ലഭിച്ചിരുന്നു നൊച്ചിയുടെ കുരുന്ന് വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് നൊച്ചിയുടെ കുരുന്നല തളിരല അത് വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തരച്ച് ചൂടുവെള്ളത്തിൽ സേവിച്ചാൽ വിറയുള്ള പനി മാറും കൃഷ്ണതുളസിയില കറുത്ത തുളസിയെയാണ് കൃഷ്ണ തുളസി എന്ന് വിളിക്കുന്നത് മോരിലരച്ച് കഴിച്ചാൽ വിറയും തുള്ളപ്പനിയും മാറും ലന്ത ഇല ലന്തക്കുരു കൂട്ടാനും മറ്റും വയ്ക്കാനും ഉപയോഗിക്കുന്നതാണ് ലന്ത ഇല തമിഴ്നാട്ടിൽ ഇലന്ത അച്ചാറായും കിട്ടും ലന്തയില തുളസിയില ചെറുനാരകത്തില പൂവാംകുറുന്തില ചെറുനാരകത്തിലേലിപ്പരുത്തിയില വിഷ്ണുക്രാന്തി പുല്ലാനിയില പേരാലില നീരാലില ഇവയെല്ലാം ഓരോ കഴഞ്ച് ലന്തയില തുളസിയില പൂവാംകുറുന്തില ചെറുനാരകത്തില വേലിപ്പരുത്തിയില വിഷ്ണുക്രാന്തി പുല്ലാനിയില പേരാലില നീരാലില ഇവയോരൊന്നും ഓരോ കഴഞ്ച് അഞ്ച് ഗ്രാം നാല് നാഴി വെള്ളത്തിൽ കുറുക്കി അരിച്ചെടുത്ത് ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ തുള്ളപ്പനിയും മാറും അമൃത് ചുറ്റമൃത് നെല്ലിക്ക കഷായം വെച്ച് കഴിക്കുക തുള്ളപ്പനി മാറും ഉമി ഉള്ളി ഇവ കഷായം വെച്ച് നെല്ലിൻ്റെ ഉമിയും ുള്ളിയും കഷായം വെച്ച് കഴിച്ചാൽ തുള്ളപ്പനി വിട്ടുമാറും തുള്ളപ്പനിക്ക് തന്നെ നമ്മുടെ അമ്മമാർ പറഞ്ഞ എത്ര ഔഷധങ്ങളിലൂടെ നാം ഇപ്പോൾ കടന്നുപോയി എന്ന് നോക്കിയാൽ അവരുടെ സംഭാവനയുടെ വിസ്തൃതി നമുക്ക് ബോധ്യമാവും പാഷാണവും തുത്തു ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന അനുപാതത്തിൽ ശുദ്ധി ചെയ്ത് പൊടിച്ച് വെണ്ണ ചേർത്ത് ലേപനവും കടുകുമണി വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി പലതവണയായി കഴിക്കുകയും ചെയ്താൽ സകല സകലജ്വരവും പോകും ഇതിൻ്റെ അളവ് കൂടിയാൽ വയറിളക്കവും ഛർദിയും ദാഹവും ഉണ്ടാവും അങ്ങനെ വന്നാൽ ചിങ്ങം പഴം കൊടുത്താൽ മാറും പേടിക്കാനൊന്നുമില്ല ഏതെങ്കിലും കാരണവശാൽ അളവ് കൂടിയൊന്ന് വൈറലാക്കിയാൽ ചിങ്ങൻ പഴം കരുതി വെച്ചാൽ മതി ഇത് കഴിക്കുമ്പോൾ തേക്കാൻ ലാക്ഷാദി തൈലം നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പകവല്ലുവും വന്നാൽ മാറാനും അല്ലെങ്കിൽ തന്നെയും പഞ്ചഗവ്യഘൃതം സേവിക്കുന്നത് നല്ലതാണ് ഉള്ളി ചുമന്നുള്ളി ജീരകം ചുക്ക് കുരുമുളക് തിപ്പനി ചതച്ച് ചൂടുവെള്ളത്തിൽ സേവിക്കുക തുള്ളപ്പനി വേഗം വിട്ടുമാറും എല്ലാ സാധനവും വീട്ടിലെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും ചുമന്നുള്ളി കറിക്ക് വാങ്ങിച്ചവ കാണാം ജീരകവും ചുക്കും കുരുമുളകും തിപ്പലിയും വീട്ടിൽ കാണും ഇത്രയും സാധനമേ ഉള്ളൂ തനി നാടൻ മട്ടിൽ ഇവയെ ചതച്ച് ചൂടുവെള്ളത്തിൽ കലക്കി സേവിച്ചാൽ എല്ലാ തുള്ളപ്പനിയും മാറും കരിനൊച്ചിയില അരച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുക തുള്ളപ്പനി മാറും വെറും കരിനൊച്ചിയിലെ അരച്ച് ചൂടുവെള്ളത്തിൽ സേവിച്ചാൽ തുള്ളപ്പനി വിട്ട് മാറും പരുവയുടെ ഇല അരച്ച് കുരുമുളക് കൂട്ടി മുക്കുടി ഉണ്ടാക്കി കഴിച്ചാൽ പരുവ ചെടിയുടെ ഇല അരച്ചു കുരുമുളകും കൂട്ടി മുക്കുടി ഉണ്ടാക്കി കഴിച്ചാൽ തുള്ളപ്പനി വിട്ടുമാറും കാട്ടുതൃത്താവിൻ്റെ ഇല നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അപൂർവമായി തുടങ്ങി കാട്ടുതൃത്താവില കഞ്ഞിക്കുർക്കയില പനിക്കുർക്കയില അയമൂദകക്കുർക്കയില എന്നൊക്കെ പറയും ഇവയുടെ നീരിൽ അത് രണ്ടിൻ്റെയും കൂടി ഇലപറിച്ച് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കുരുമുളക് ചേർത്തരച്ച് കഴഞ്ചിക്കുരു പ്രമാണം ഉരുട്ടി സേവിച്ചാൽ വിറപ്പനി വിട്ടുമാറും ഗുൽഗുലു അഖില് വയമ്പ് കൊട്ടം തുളസി തുളസിഴിലമ്പാലത്തൊലി ഗുൽഗുലു അകില് വയമ്പ് കൊട്ടം തുളസി ഏഴിലമ്പാലത്തൊലി ഇവ ചതച്ച് കനലിലിട്ട് പുക ഏൽപ്പിച്ചാൽ വിറപ്പനി മാറും ഏഴിലമ്പാലയുടെ തോല് കാട്ടുതൃത്താവ് ജോനകുല് വേപ്പില ആര്യവേപ്പില വയമ്പ് കൊട്ടം കോഴിക്കാഷ്ടം ഉത്തമം കരിങ്കോഴിയുടേതാണ് കടുക് ഇവ ഇടിച്ച് പുകയേൽപ്പിച്ചാൽ എല്ലാ പനിയും മാർക്കും തുമ്പല പിഴിഞ്ഞ് പൂത്തുമ്പയുടെ ഇല ഓണത്തിനൊക്കെ പൂടാൻ ഉപയോഗിക്കുന്ന തുമ്പയുടെ ഇല പിഴിഞ്ഞ് നസ്യം ചെയ്താൽ എല്ലാ വിറപ്പനിയും വിട്ടുമാറും അകോരിയിലയും ഈഴച്ചെമ്പിൻ്റെ ഇലയും സമമെടുത്തരച്ച് മഷിയുണ്ടാക്കി കണ്ണെഴുതിയാൽ തുള്ളപ്പനിമാറും ചങ്ങലമ്പരണ്ട എന്നിവ സമൂലം ചങ്ങലം പരണ്ട താമര ഇവ സമൂലം വിഷ്ണുക്രാന്തി രണ്ട് തരവും വെള്ളപ്പൂവുള്ളതും നീലപ്പൂ ഉള്ളതും കുറുന്തോട്ടി ചിറ്റമൃത് കൂവളവേര് വെളുത്തഴുതാമ വേര് അമുക്കുരം ഇവ കഷായം വെച്ച് ഇവ കഷായം വെക്കാൻ രണ്ട് പലം വീതം എടുക്കണം എന്നിട്ട് അവ നാലിരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് നാലിലൊന്നാക്കി പിഴിഞ്ഞരിച്ച് ആട്ടിൻപാൽ കഷായത്തിൻ്റെ പകുതിയോളം ചേർക്കണം എന്നിച്ചിട്ട് വറ്റിച്ച് പാലളവായാൽ മഞ്ഞൾ മഞ്ചട്ടി ചന്ദനം കിഴങ്ങ് ചിറ്റമൃത് ചിറ്റരത്ത വയമ്പ് കൊട്ടം രാമച്ചം ഇരട്ടി മധുരം ഏലത്തരി ഇലവർണ്ണം ചോരകം ഇരുവേലി ആറ്റുവഞ്ചി ചെറുചീര ഇന്ദുപ്പ് ചെഞ്ചല്യം ഗുൽഗുലു ബ്രഹ്മി ചുക്ക് ഇത്രയാണ് കൽക്കത്തിന് മരുന്നുകൾ വളരെ ശ്രദ്ധിക്കണം ചങ്ങലംപരണ്ട തമര എന്നിവ സമൂലമെടുത്ത് രണ്ടു തരം വിഷ്ണുക്രാന്തിയും കുറുന്തോട്ടിയും ചിറ്റമൃതും കൂവളവേരും വെളുത്ത തഴുതാമ അമുക്കുരവും കൂടി രണ്ടു പലംവീതമെടുത്ത് നാലിരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് നാലിലൊന്നാക്കി വറ്റിച്ച് പിഴിഞ്ഞരിച്ച് കഷായം എത്രയാണോ അതിൻ്റെ പകുതി ആട്ടിൻപാൽ ചേർത്ത് വറ്റിച്ച് പാലളവായിക്കഴിഞ്ഞാൽ മഞ്ഞൾ മഞ്ചട്ടി ചന്ദനം നറുനീണ്ടി ചിറ്റമൃത് ചിറ്റരത്ത വയമ്പ് കൊട്ടം രാമച്ചം ഇരട്ടിമധുരം ഏലത്തരി ഇലവണ്ണം പച്ചില ചോരകം ഇരുവേലി ആറ്റുവഞ്ഞി ചെറുചീര ഇന്ദുപ്പ് ചെഞ്ചല്യം ഗുൽഗുലു ബ്രഹ്മി ചുക്ക് ഇത്രയും മരുന്നുകൾ കൽക്കമായി അരച്ചു ചേർത്ത് എണ്ണ കാച്ചി തേക്കുകയും കഴിക്കുകയും നസ്യം ചെയ്യുകയും ചെയ്താൽ എല്ലാ ജ്വരങ്ങളും മാറും കൊച്ചുകുട്ടികൾക്ക് തുള്ളപ്പനി വന്നാൽ പർപ്പടക മുത്തങ്ങ ചുണ്ടവേര് ചിറ്റമൃത് ചുക്ക് ഇവ കഷായം വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് മാറും കുട്ടികൾക്കും മറ്റും തുള്ളപ്പനി വരുമ്പോൾ അത് പൂർണമായി നിർത്തിയെടുക്കണം അതിൽ നിന്ന് പല രോഗങ്ങളും അവർ കുട്ടികൾക്ക് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ മാറാവുന്ന ഔഷധങ്ങളാണ് അമ്മമാർക്കുണ്ടായിരുന്നത് കുട്ടികൾക്ക് വേണ്ടി ആയിരുന്നു നമ്മുടെ അമ്മമാർ ജീവിച്ചിരുന്നത് അതുകൊണ്ട് അവർ വീട്ടുമുറ്റത്ത് പർപ്പടക മുത്തങ്ങയും ചുണ്ടയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു മുൻപിലുള്ള മരങ്ങളുടെ മുകളിലേക്ക് നോക്കിയാൽ ഞാന് കിടക്കുന്ന ലോലങ്ങളായ വേരുകൾ കാണും അത് മോളിലിരിക്കുന്ന ചുറ്റമൃതിൻ്റെ വള്ളിയിൽ നിന്ന് പൊട്ടി വരുന്നതാണ് പിള്ളേരത് പിടിച്ച് വലിക്കുമായിരുന്നു രസത്തിന് ഇന്നതൊക്കെ മാറി കുട്ടികൾ ഇതൊന്നും കണ്ടല്ല വളരുന്നത് ഫ്ലാറ്റിനകത്ത് പലപ്പോഴും അപകടകരങ്ങളായ ആധുനിക കാസറ്റുകളിട്ട് കണ്ട് ജീവിക്കുകയാണ് അപകടകരകരമെന്ന് പറഞ്ഞത് കുട്ടികളുടെ പ്രായത്തിന് ചേരാത്തവ എന്നുള്ളതൊന്ന് അതിനേക്കാൾ മുതിർന്നവർ പലതും എഴുതി പിടിപ്പിക്കുമ്പോൾ കുട്ടികളെ മനസ്സിൽ കണ്ടല്ല പ്രകൃതിയിൽ നിന്ന് അവരെ അകലും വിധമാണ് പലതും സംവേദനമായി വരുന്നത് അത്തരമൊരു കാലഘട്ടത്തിൽ പ്രകൃതിയോടിണങ്ങിയല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച പണ്ട് പറമ്പിൽ അച്ഛനമ്മമാരോടൊപ്പം ചെറുതായെങ്കിലും പണിയെടുത്തിട്ടൊക്കെയാണ് സ്കൂളിൽ പോയിരുന്നത് അടുക്കളയിൽ അമ്മയുടെ കൂടെ ദോശ ചുട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തുമാണ് പഠിച്ചു വന്നത് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അറിവും ഈ സ്കൂളുകളിൽ നിന്നല്ല കിട്ടും ഇന്ന് സ്കൂളിന് വെളിയിൽ പുസ്തകങ്ങൾക്ക് വെളിയിൽ ഒരറിവ് നമുക്കില്ല വളരെ ശോചനീയമാണ് രംഗം വീണ്ടും നോക്കാം മുത്തങ്ങ പുത്തരിച്ചുണ്ടവേരിന്മേൽ തൊലി പർപ്പടക പുല്ല് ചുക്ക് ജീരകം കൊടുത്തൂവേര് ഇവ ഈ രണ്ട് കഴഞ്ച് രണ്ട് വീതം വെള്ളം നാല് നാഴി കുറുക്കി നാഴിയാക്കി ജീരകം മേമ്പൊടി ചേർത്ത് ചെറിയ മാത്രയിൽ വയസ്സിനനുസരിച്ചുള്ള മാത്രയിൽ കൊടുത്താൽ കുട്ടികളുടെ വയസ്സ് നോക്കണം അത് അനുസരിച്ചുള്ള ആ വയസ്സിന് ചേർന്ന മാത്ര ആ മാത്രയിൽ കൊടുത്താൽ എല്ലാത്തുള്ളപ്പനിയും മാറും അത് ഇതിലെല്ലാം പർപ്പടകപ്പുല്ലിൻ്റെ പ്രാധാന്യവും നമുക്ക് വീണ്ടും നമുക്ക് നോക്കാം പർപ്പടകപ്പുല്ല് പാഠക്കിഴങ്ങ് ചന്ദനം നറുനീണ്ടിക്കിഴങ്ങ് ചുറ്റമൃത് ചുക്ക് വെൺവഴുതിനവേര് ആടലോടക വേര് കഷായം വെച്ച് കൊടുത്താൽ കുട്ടികളുടെ തുള്ളപ്പനിമാർ മാറും മുഞ്ഞയിലിറ്റമൃദ് ആനച്ചുവടി ഉഴിഞ്ഞ കരിമുരിക്കല വിഷ്ണുക്രാന്തി ഇവ പിഴിഞ്ഞ് എണ്ണയിൽ ഇരട്ടി കൂട്ടി കൽക്കത്തിന് ഇരട്ടി മധുരം ദേവതാരം കൊട്ടം വയമ്പ് ഇവ സമം ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ കുട്ടികളുടെ തുള്ളപ്പനി മാറും അനേകം ഔഷധങ്ങളാണ് തുള്ളപ്പനിക്ക് തന്നെ നമ്മുടെ അമ്മമാരുടെ കയ്യിലുണ്ടായിരുന്നു കുട്ടികളെയും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവവുമായി ഇണങ്ങുന്ന അവരുടെ ദോഷവുമായി വിപരീതമായിട്ടുള്ള ഒക്കെ ഔഷധങ്ങളെ തിരഞ്ഞെടുക്കാൻ സുലഭമായ യോഗങ്ങൾ പഠിച്ചു വയ്ക്കുകയും ഉപയോഗിക്കുകയും അതിൻ്റെ ഫലം നേരിട്ടറിയുകയും അവർ കുടുംബം പൊറ്റിപ്പോന്നത് ഇനി നമുക്ക് മന്തു പനി കഴലപ്പനി നോക്കാം മുത്തങ്ങ പാൽമുതു പാഠക്കിഴങ്ങ് ചെറുവഴുതിന വേര് ഇരട്ടി മധുരം കൊത്തം പാലരി ചുക്ക് മുത്തങ്ങ പനികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തങ്ങ പ്രത്യേകിച്ച് മുത്തങ്ങ മാറ്റുന്നതിന് ഉപയോഗിക്കുമ്പോൾ ആമം പജിക്കാതെ കിടക്കില്ല ആമജ്വരത്തിലേക്ക് ആമവാദത്തിലേക്കൊക്കെ പനിയെ കൊണ്ടുപോകാതിരിക്കാൻ മുത്തങ്ങയുടെ കഴിവ് പ്രത്യക്ഷമാണ് മുത്തങ്ങയും പാൽ മുതക്കും പാടക്കിഴങ്ങും വേരും ചെറുവഴുതിന വേരും ഇരട്ടി മധുരവും കൊത്തമ്പാലി അരിയും ചുക്കും ചേർത്ത് കഷായം വെക്കും ഈ കഷായം ഉണ്ടാക്കി കഴിച്ചാൽ സകല പനിയും മാറിക്കിട്ടും ചിറ്റമൃദ്ധരാറ് കഴഞ്ച് കടുക്കയുടെ തോട് നാല് കഴഞ്ച് രണ്ടും കൂടി കഷായം വെക്കും ആറ് കഴഞ്ച് ചിറ്റമൃതിൻ്റെ നീരും ചിറ്റമൃതും നാല് കഴഞ്ച് കടുക്കയും ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരവും മാറും ഈ കഷായ മരുന്നുകൾ അതായത് ചുറ്റമൃതും കടുക്കാത്തോടും ആറ് കഴഞ്ചും നാല് കഴഞ്ചും വീതമെടുത്ത് ശർക്കര ചേർത്ത് അരച്ച് കഴിച്ചാലും ജ്വരമെല്ലാം മാറും പാഠക്കിഴങ്ങ് ബ്രഹ്മി ചന്ദനം കാട്ടുതുളസിയുടെ പേര് കരിങ്ങാലി കരിങ്ങാലിക്കാതൽ ഇവ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരവും പോവും പുളിയിലയുടെ നീരിൽ കുരുമുളക് അരച്ച് വാളം പുളിയുടെ ഇല അതിൻ്റെ നീരിൽ കുരുമുളക് അരച്ച് കൽക്കമാക്കി എണ്ണ കാച്ചി തേച്ചാൽ എല്ലാ ജ്വരങ്ങളും പോവും അപ്പോൾ ജ്വരത്തിൻ്റെ ഓരോരോ തലങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞത് കഴലപ്പനിക്കും മന്തുപനിക്കും ഉള്ളതാണ് എന്നാൽ എന്നാലതെല്ലാ ജ്വരത്തിനും ഫലപ്രദങ്ങളായ ഔഷധങ്ങളാണ് കഴലപ്പനിയോ മന്തു വന്നാൽ ഇവ കഴിച്ചാൽ മതി പുളിയുടെ ഞരമ്പ് വാളംപുളിയുടെ ഞരമ്പ് മലയമുക്കി പൂവാൻ കുറുന്തില ഇവ ഇടിച്ച് പിഴിഞ്ഞ് ചന്ദനവും ദേവതാരവും ഇരട്ടി മധുരവും അരക്കും കോലരക്കും അയമോദകവും കൽക്കമായി എണ്ണ വെന്തു തേച്ചാൽ എല്ലാ കഴലപ്പനിയും മാറും വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് അനേകം അനേകം ഔഷധങ്ങൾ നമ്മുടെ അമ്മമാർ നമുക്കായി കണ്ടെത്തിയിട്ടുണ്ട് പ്രിയങ്കരരായ അവരുടെ അറിവിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുവാനേ നമുക്ക് കഴിയും